ലോകമെമ്പാടുമുള്ള ജനങ്ങൾ ക്രിസ്മസ് ആഘോഷത്തിന്റെ നിറവിലാണ്. പക്ഷേ ഗാസയിലോ? ഗാസയിൽ ഇപ്പോഴും സ്ഥിതി അതീവ രൂക്ഷം തന്നെയാണ്. ആഘോഷങ്ങളില്ലാതെ, ഒരിറ്റ് ദാഹജലം പോലും ഇല്ലാതെ നെട്ടോട്ടമോടുകയാണ് ഗാസയിലെ ജനങ്ങൾ. ഈ ജനജീവിതത്തിന്റെ സ്ഥിതിഗതികൾ എന്നാണ് മാറുക? എന്ത് തന്നെ വന്നാലും യുദ്ധത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന നിലപാടിലാണ് ഇസ്രയേൽ സൈന്യം. ഇസ്രയേലിലെ സൈനിക രാഷ്ട്രീയ നേതൃത്വങ്ങൾ തമ്മിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്ന ആരോപണവുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവും മുൻ പ്രധാനമന്ത്രിയുമായ ഇയർ ലാപിഡാണ് രംഗത്തെത്തിയത്. ഇസ്രയേലിലെ സൈനിക രാഷ്ട്രീയ നേതൃത്വങ്ങൾ തമ്മിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്ന പ്രതിപക്ഷ നേതാവും മുൻ പ്രധാനമന്ത്രിയുമായ ഇയർ ലാപിഡ് പറയുമ്പോൾ, കുറ്റം പറഞ്ഞാൽ സന്തോഷിക്കുന്ന ഒരു സർക്കാരുണ്ടെന്ന് സൈന്യത്തിന് അറിയാമെന്നാണ് അദ്ദേഹം പറയുന്നത്. ദേശീയതലത്തിൽ ദീർഘകാലമായി ഈ സാഹചര്യം തുടരാനാവില്ലെന്നും ലാപിഡ് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അതിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിൽ ടെലിഫോണിലും സംസാരിക്കാനിടയായി. വെടിനിർത്തലിനെ കുറിച്ച് ബൈഡൻ ആവശ്യപ്പെട്ടിട്ടില്ല. സ്വകാര്യ സംഭാഷണമാണ് നടന്നതെന്നും നെതന്യാഹു വ്യക്തമാക്കി. യുദ്ധത്തിൽ നിന്ന് ഒരു തരത്തിലും പിന്നോട്ടില്ല. ലക്ഷ്യം നേടുന്നതുവരെ പോരാടുക തന്നെ ചെയ്യും. രാജ്യാന്തര സമ്മർദ്ദത്തെ അവഗണിക്കുന്നുവെന്ന് നെതന്യാഹു പറഞ്ഞു. ലോകരാഷ്ട്രങ്ങൾ മൊത്തത്തിൽ ഇസ്രയേലിന് എതിരായി വരികയാണ്. അതേസമയം ഗാസയിൽ ഇസ്രയേൽ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 20,258 ഉയർന്നിരിക്കുകയാണ്. കൊല്ലപ്പെട്ടവരിൽ 8,000 പേർ കുട്ടികളാണ്. 53,688 പേർക്ക് ഇതുവരെ പരിക്കേറ്റെന്ന് ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുമുണ്ട്. അതോടൊപ്പം തന്നെ ഗാസ മുനമ്പിൽ ആക്രമണം ശക്തമാക്കിക്കൊണ്ട് ഇസ്രയേൽ ഇപ്പോഴും തുടരുകയാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ഇസ്രയേൽ ആക്രമണങ്ങളിൽ 201 പേരാണ് ഗാസ മുനമ്പിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. 370 പേർക്ക് ആക്രമണങ്ങളിൽ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഗാസയിലെ ഇസ്രയേൽ അധിനിവേശം 12-ാമത്തെ ആഴ്ചയിലേക്ക് കടക്കുമ്പോഴാണ് ആക്രമണം അവർ കൂടുതൽ കടുപ്പിക്കുന്നത്. ബ്യൂറേജ് അഭയാർത്ഥി ക്യാമ്പിന് നേരെ കഴിഞ്ഞ ദിവസം ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ 8 പേരാണ് കൊല്ലപ്പെട്ടത്. ഇതിൽ കുട്ടികളും ഉൾപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വീണ്ടും ജബലിയ അഭയാർത്ഥി ക്യാമ്പിന് നേരെയും ഇസ്രയേൽ ആക്രമണം നടത്തിയിരുന്നു. ഈ ആക്രമണത്തിലും നിരവധി പേർ കൊല്ലപ്പെട്ടു എന്നതാണ് വിവരം. അതുപോലെ തന്നെ ആയിരക്കണക്കിന് മൃതദേഹങ്ങൾ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കിടക്കുന്നു എന്ന സംശയവുമുണ്ട്. ഗാസയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളെ ഇസ്രയേൽ ആക്രമണം കൂടുതൽ ശക്തമാക്കുകയാണെന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇസ്രയേൽ അധിനിവേശത്തിന് പിന്നാലെ ഗാസയിലെ 200,000-ലേറെ പേർ തെരുവുകളിലെ താൽക്കാലിക ടെന്റുകളിലാണ് ഇപ്പോൾ കഴിയുന്നത്. ഗാസ സിറ്റിയിൽ ഒരു കുടുംബത്തെ 76 പേരെ കഴിഞ്ഞ ദിവസം രാത്രി ഇസ്രയേൽ ബോംബിട്ട് കൊന്നിരുന്നു. മുഗ്രബി കുടുംബത്തിലെ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവരെ പോർ വിമാനങ്ങൾ തീ തുപ്പിയതിനെ തുടർന്ന് കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ തിരിഞ്ഞമർന്നതാണ്. ഐക്യരാഷ്ട്ര ഏജൻസി ഉദ്യോഗസ്ഥർ ഇസ്ലാം അൽ മുഗ്രബിയും ഭാര്യയും 5 മക്കളുമാണ് കൊല്ലപ്പെട്ടവരിലുള്ളത്. ഇത്തരത്തിൽ ഈ ആക്രമണ പാരമ്പര്യം തുടരുമ്പോൾ തുടർക്കഥയാകുന്ന യുദ്ധ സാഹചര്യങ്ങളിൽ പെട്ടുപോയി ഗാസയിലെ ജനങ്ങളും. ഒരു തരത്തിലും അടുക്കാതെയാണ് ഇസ്രയേലിന്റെ ഈ കടന്ന ആക്രമണങ്ങൾ മുന്നോട്ടു പോകുന്നത്. ലോകരാഷ്ട്രങ്ങൾ മൊത്തത്തിൽ എതിർത്താലും ഈ കൊലവിളി എന്നവസാനിക്കുമെന്നറിയില്ല.